2021-22 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മിന്നും പ്രകടനം കാഴ്ചവെച്ച അൽവാറോ വാസ്കസ് ഗാർഷിയ എഫ് സി ഗോവ വിടാനൊരുങ്ങുകയാണ്. നമസ്കാരം എല്ലാവർക്കും, പുതിയൊരിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ വീഡിയോ കാണുന്ന 85% ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ദയവതി ഇത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ ശ്രദ്ധിക്കുക. സീസൺ തീരുന്നതിന് മുന്നേ തന്നെ ഒരുപാട് അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ടായിരുന്നു അൽവാറോ വാസ്കസ് ഗാർഷിയ എഫ് സി ഗോവ വിടാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ. നിരാശപ്പെടുത്തുന്നത് എഫ് സി ഗോവയ്ക്ക് വേണ്ടി ഈ ഒരു വർഷം അൽവാറോ വാസ്കസിന് യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതാണ്. ഇതേ സാഹചര്യത്തിൽ താരത്തിന് ഒരു വർഷം കൂടി കരാറുള്ള ഈ ഒരു സ്ഥിതിക്ക് എഫ് സി ഗോവ ക്ലബ് മാനേജ്മെന്റ് ഇദ്ദേഹത്തെ റിട്ടെയിൻ ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചങ്ങ് പഞ്ഞം കാണിച്ചിരിക്കുകയാണ്. കാരണം ഇദ്ദേഹത്തിന് വേതനമായി കൊടുത്തിരിക്കുന്ന ട്രാൻസ്ഫർ മൂല്യം തന്നെയാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ നേരത്തെയും അറിഞ്ഞതായിരുന്നു, എന്തായാലും ഈ ഒരു കാര്യം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് പോയി നല്ലൊരു തീരുമാനം എടുക്കുമെന്നത്. ഇനി അഥവാ കുറഞ്ഞ മൂല്യത്തിലായാൽ പോലും അൽവാറോയ്ക്ക് തുടരണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഒരു പക്ഷേ അടുത്തൊരു സീസണിൽ വലിയ പ്ലെയിൻ ടൈം ഒന്നും കിട്ടിയേക്കില്ല. ഗോവയിലേക്ക് പോകുന്നേക്കാട്ടും മുന്നേ അൽവാറോ വാസ്കസ് പറഞ്ഞൊരു കാര്യമുണ്ട്, എഫ് സി ഗോവയുടെ പ്ലെയിൻ സ്റ്റൈലും സിസ്റ്റം ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്, ഇത് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലബിലേക്ക് ജോയിൻ ചെയ്തത്. പക്ഷേ ഫീൽഡിലേക്ക് വരുമ്പോൾ താരത്തിന് ഇംപ്ലിമെന്റ് ചെയ്യാനും അഡോപ്റ്റ് ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. പല സമയങ്ങളിലും ഒറ്റപ്പെട്ട് കളിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നേരെ മറിച്ച് അതിന് മുന്നത്തെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കണക്കെടുത്ത് നോക്കി കഴിയുമ്പോൾ നല്ലൊരു കോർഡിനേഷനും നല്ലൊരു ഒത്തിണക്കത്തോടെയും ആയിരുന്നു ഈ ഒരു മൂന്ന് ത്രിയോ സംഘം, ഡയസും അൽവാറോയും അഡ്രിയാൻ ലൂണയും. ഈ ഒരു കെമിസ്ട്രി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനെ ഏറെ വ്യത്യസ്തനാക്കി നിർത്തിയിട്ടുള്ളത്. ഇനി അതിലേക്കൊന്നും പോകുന്നില്ല. നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അൽവാറോ വാസ്കസ് ഗാർഷിയ എഫ് സി ഗോവയുമായിട്ടുള്ള കരാർ മ്യൂച്വലി ടെർമിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു പോസ്റ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, ഇതിൽ പറയുന്ന കാര്യം എങ്ങനെയാണ്, നിലവിൽ എഫ് സി ഗോവയുമായിട്ടുള്ള കരാർ താൽക്കാലികമായി അൽവാറോ വാസ്കസ് നിരസിച്ചു എന്നതാണ്. പക്ഷേ താരം ഇന്ത്യക്ക് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നില്ല, താരത്തിന് ഇന്ത്യയിൽ തന്നെ തുടരണം. ഇനി പറയാൻ പോകുന്ന കാര്യം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരുപാട് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ താരം ഗോവ വിടുകയാണെങ്കിൽ തിരിച്ചു ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള നല്ല പോസിബിലിറ്റിയും കാണുന്നുണ്ട്. ഒരുപാട് താരങ്ങൾ അങ്ങനെ വന്നിട്ടുമുണ്ട്, ഹ്യൂം, മൈക്കൽ ചോപ്ര, വിക്ടർ പുൽഗ എന്നിങ്ങനെ. എങ്ങനെ പറയാൻ കാരണം, കഴിഞ്ഞ ഒരു ദിവസം ഒരു റിപ്പോർട്ടിൽ ഒരു മാധ്യമം പറയുന്നുണ്ടായിരുന്നു, അൽവാറോയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ക്ലബ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഏത് സമയം വേണമെങ്കിലും ക്ലബ് വിടാൻ ഞാൻ താല്പര്യനാണ്. അവിടെയും താരം ഇന്ത്യയിൽ തന്നെ തുടരണം എന്നുള്ളൊരു സൂചനകളൊക്കെ നൽകിയിരുന്നു. ഇനി പറയാൻ പോകുന്ന കാര്യം, അൽവാറോ നമ്മളെ ഉദ്ദേശിച്ച് തന്നെയാണോ പറഞ്ഞതെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ക്ലബ് വിടുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കെ താരം പറഞ്ഞൊരു കാര്യമുണ്ട്, പൈസയുടെ പുറകിൽ താൻ പോകില്ല, തന്നെ അറിഞ്ഞു മനസ്സിലാക്കി വിളിക്കുന്ന ക്ലബിലേക്കായിരിക്കും താൻ ആദ്യം ഫസ്റ്റ് ഓപ്ഷൻ ആക്കി വെക്കാൻ പോകുന്നത്. എന്റെ കഴിവ് എന്താണെന്ന് അറിയാവുന്ന ഒരുപാട് പരിശീലകന്മാർ ഇന്ന് ഇന്ത്യയിലുണ്ടെന്ന് എനിക്കറിയാമെന്നും അവിടെ അൽവാറോ വാസ്കസ് പറയുന്നുണ്ട്. ഈ ഒരു കാര്യം പറയുമ്പോൾ ആദ്യം നേർക്കെ ചെല്ലുന്നത് ഇവാൻ വുക്കോമനോവിച്ചിന് നേരെയായിരിക്കും. ഈ ഒരു താരത്തെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് നല്ലപോലെ അറിയാവുന്ന ഒരു കോച്ച് തന്നെയാണ് ഇവാൻ വുക്കോമനോവിച്ച്. എന്നാലും ഇതുവരെ ഞാൻ ഈ ഒരു വാർത്തക്ക് അത്ര വലിയ ജെന്യൂനിറ്റി ഒന്നും കൊടുത്തിരുന്നില്ല. പക്ഷെ ഇന്നു മുതൽ എന്തോ ഉള്ളൊരു പ്രത്യേകതരം ഹോപ്പൊക്കെ വന്നു തുടങ്ങി. ഇനിയും കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് വരാനുണ്ട്. തീർച്ചയായും ഇത് സംബന്ധമായ കൂടുതൽ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. സോ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കായിക ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം.